ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണും. അതിലുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 5 പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ പാലിന് പകരം ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കണേക്കാളും ടേസ്റ്റാണ് ഈ ഒരു മിൽക്കിന്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൽ നിന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് വറുത്ത അവലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ പിന്നെ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീടിനുള്ളിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും തേങ്ങ ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ അപ്പോൾ കുറച്ച് അവലും കുറച്ച് പഴക്കം ഉടനെയും ഒന്ന് വാങ്ങിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് തന്നെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാവേ. താങ്ക് യു.